നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടി, നമ്മളത് ഉപയോഗിക്കുന്നു. ചേച്ചി കിട്ടിയിരിക്കുന്നത് ഈ പറയുന്ന ഒരു ഫുള്ള് ഒരു ബെഡ്റൂമിന്റെ സെറ്റാ കിട്ടിയിരിക്കുന്നത്. നമസ്കാരം. ഇവിടെ ഓണത്തോടനുബന്ധിച്ച് വ്യാപാരി വ്യവസായിയുടെ ഒരു നറുക്കെടുപ്പുണ്ടായിരുന്നു. എല്ലാ സ്ഥാപനങ്ങളിലും കൂപ്പൺ വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ നറുക്കെടുപ്പ് ഫലം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ആ അശോകൻ എന്ന ചേട്ടനാണ് ഈ ഒരു എൻ്റെ പിറകിൽ കാണുന്ന ഈ ഹോണ്ടോ ആക്റ്റീവ അടിച്ചിരിക്കുന്നത്. അദ്ദേഹം കരണ്ട് ജോളിയിൽ നിന്നാണ് ആ ടിക്കറ്റ് എടുത്തത്. ആ ടിക്കറ്റിന് ആ സ്വർണം വാങ്ങിച്ചത്, അവിടെ നിന്നാണ് ആ കൂപ്പൺ കിട്ടിയത്. ആ കൂപ്പണാണ് ഇപ്പോൾ ഒന്നാം സമ്മാനമായി ഇത് ഈ ഒരു ഹോണ്ടോ ആക്റ്റീവ അടിച്ചിരിക്കുന്നത്. നമ്പർ 104/24 വെറ്റോ സ്വദേശി ശ്രീ അശോകൻ അദ്ദേഹമാണ് ഈ സമ്മാനത്തിന് അർഹനായിട്ടുള്ളത്. ഒന്നാം സമ്മാനം കൈരളി ജൂബിലേഴ്സ് നൽകിയ ടിക്കറ്റിനാണ്. വെറ്റോർ സ്വദേശി ശ്രീ അശോകനാണ് ഈ ഭാഗ്യവാൻ. ചേട്ടാ വണ്ടി കൊടുക്കുന്നില്ല. നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടി, നമ്മളത് ഉപയോഗിക്കുന്നു. ഇരുപത്തയ്യായിരം രൂപ നമ്മൾ ടാക്സിന് അടച്ചിരിക്കുകയാണ്. ടാക്സ് അടച്ച് പിന്നെ അതിന്റെ ഇൻഷുറൻസ് അടച്ച് അതിനെല്ലാത്തും കൂടെ 24,710 രൂപ നമ്മൾ അടച്ചു. രണ്ട് പേരെന്താണ്? അശോക്. അശോക്. എവിടെന്നാണ് കൂപ്പൺ കിട്ടിയത്? സ്വർണം പറ്റൊരു 2-3 ലക്ഷത്തിന് മേടിച്ചു. ഒന്ന് ലക്ഷം രൂപ വണ്ടിട്ടില്ലേ? അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്ഥിരം കടയാണ് അത്. കൈരളി ജൂബിലി നമ്മള് ഒരു ഒരു ഗ്രാം മുതൽ എത്ര പവൻ എടുത്താലും കൈരളി തന്നെയാണ് എടുക്കുന്നത്. ഇവരുടെയൊക്കെ കല്യാണത്തിനും അവിടെ അന്ന് ഇവിടെ ഇല്ല, അന്ന് വർക്കല എന്നാണ്. കൂടുതൽ വില വാങ്ങിക്കൊണ്ട് ഇതിനവസരം ഒരുക്കിയതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നേരെ മറിച്ച് ഇവിടെ ഇന്ന് നിരവധി ഈ സംരംഭത്തിലൂടെ നിരവധി കാര്യങ്ങൾ സമ്മാനമായി ഇവിടെ നൽകുക, അത് നറുക്കെടുപ്പിലൂടെ സമ്മാനമായി ലഭ്യമാകുമ്പോൾ ആ സമ്മാനം ലഭിക്കുന്ന ആളുകളും അതുപോലെ തന്നെ ഇവിടുത്തെ കച്ചവടക്കാരായ സുഹൃത്തുക്കളും തുടർന്നും ഇതുപോലെയുള്ള പുതിയ പുതിയ സംരംഭങ്ങൾക്ക് നിങ്ങൾ ഒത്തുചേർന്നുകൊണ്ട് നടപടികൾ സ്വീകരിച്ചാൽ വ്യാപാര സ്ഥാപനങ്ങൾ ഏറെ നന്മയോടുകൂടി മുമ്പോട്ട് പോകാനുള്ള അവസരം നിങ്ങൾക്കുണ്ടാക്കിയെടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഞാനും കാണുന്നത്. സെക്കൻഡ് പ്രൈസ് ആണോ? എന്തൊക്കെയാണുള്ളത്? ബെഡ്റൂം സെറ്റ്, ബെഡ് ഉണ്ട്, ഞാനൊരു ബ്രേസ്ലെറ്റ് ആണ് വാങ്ങിച്ചത്. ചേച്ചി കിട്ടിയിരിക്കുന്നത് ഈ പറയുന്ന ഒരു ഫുള്ള് ഒരു ബെഡ്റൂമിന്റെ സെറ്റാ കിട്ടിയിരിക്കുന്നത്. ഇനി സമ്മാനങ്ങളൊക്കെ അനൗൺസ് ചെയ്യാനുണ്ട്. നമ്മുടെ അടുപ്രകാശ് എം പി ആയിരുന്നു ഉദ്ഘാടനം നിർവഹിച്ചതും അതുപോലെ സമ്മാനദാനം വിതരണം ചെയ്തതും. വ്യാപാരി വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ സന്നിഹിതരായിരുന്നു. ക്യാമറമാൻ റജിനൊപ്പം സീത്തുമാരാൾ സൈനിക.